മുന്തിരിയിൽ നിന്നാണ് വീഞ്ഞുണ്ടാകുന്നത്, കൽക്കരിയിൽ നിന്നാണ് തീയുണ്ടാകുന്നത്, വെള്ളത്തിൽ നിന്നാണ് വെളിച്ചമുണ്ടാകുന്നത്, ചുംബനങ്ങളിൽ നിന്നാണ് പുതിയ മനുഷ്യരുണ്ടാകുന്നത്. ഈ കവിതയിൽ വരച്ചു കാട്ടപ്പെടുന്നത് പോലെ മാനവരാശിയുടെ എല്ലാ ചലനങ്ങളും പുരോഗമനം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ ആ വാക്കിൽ ഗർഭം ധരിക്കുന്നതിനും അപ്പുറത്തുള്ള അർത്ഥങ്ങളുള്ള എല്ലാ മാറ്റങ്ങളും പിറവിയെടുത്തത് അക്ഷരങ്ങൾ പകർന്ന വെളിച്ചത്തിൽ നിന്നാണ് എന്ന് ഞാൻ കരുതുന്നു. അത് എഴുതപ്പെട്ട വാക്കുകളിൽ നിന്ന് മാത്രമല്ല, മൃതരുടെ നഗരമായ ഹെയ്ഡ്സിലും ഞാൻ എൻ്റെ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന ധീരതയോടെ പറഞ്ഞ് ശിരസ്സുയർത്തി മരണം വരിച്ച ഗ്രീക്ക് ചിന്തകന്മാർ മുതൽ വഴി നടക്കാനും മാറുമറയ്ക്കാനും മനുഷ്യരായി ജീവിക്കാനുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ശ്രീമൂലം പ്രജാസഭയിൽ അക്ഷരമറിയാഞ്ഞിട്ടും തീ പോലെ കത്തിപ്പടരുന്ന വാക്കുകൾ പായിച്ച അയ്യങ്കാളി വരെയുള്ള ധീരന്മാരുടെ വാക്കുകൾക്ക് ഭൂമിയേക്കാൾ ആകർഷണമുണ്ട് എന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സമൂഹം എന്ന നിലയിലുള്ള ചലനങ്ങളെയും യാത്രകളെയും ലക്ഷ്യവേദിയായി രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുമ്പിൽ റൂസോ ഇറങ്ങി നിന്നപ്പോൾ ആ വിപ്ലവത്തിൻ്റെ ഗതിവേഗങ്ങൾ കേവലം മുദ്രാവാക്യങ്ങൾ പടർന്നു എന്നതിനും അപ്പുറം എത്ര വേഗമാണ് ആ ആശയങ്ങൾ ഒരു ജനതയുടെ ഹൃദയത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. ജോൺ റസ്കിൻ്റെ പുസ്തകം വായിച്ച ഒരു ചെറുപ്പക്കാരൻ സർവോദയം എന്ന ആശയത്തെ സ്വീകരിച്ചതും ദക്ഷിണാഫ്രിക്കയിൽ ബാരിസ്റ്ററായി തുടരേണ്ടത് മാത്രമല്ല എൻ്റെ ജീവിതം എന്നും നാണം മറയ്ക്കാൻ ഒരു വസ്ത്രത്തിൻ്റെ തുണ്ടുപോലുമില്ലാത്ത ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ അവരുടെ ശബ്ദം കണ്ടെത്താൻ അവരെ സ്വാതന്ത്ര്യം എന്ന ജീവിതാനുഭവത്തിലേക്ക് നയിക്കാനുള്ള പോരാട്ടമാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞതും നമുക്കറിയാം. അക്ഷരങ്ങളിൽ അമർന്നു കത്തിയ തീ പോരാട്ടങ്ങളുടെയും നിയമനിർമ്മാണങ്ങളുടെയും ജ്വാലയായി പടർന്നു എന്നും നമുക്ക് അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് പഴയ കാലത്ത് മാത്രമല്ല, പുതിയ കാലത്തും അത് അങ്ങനെ തന്നെയാണ്. നോളജ് ഇക്കോണമി ഇന്ന് കേരളം ചിന്തിക്കുന്ന, ലോകം സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അതനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, അതനുസരിച്ചിട്ടുള്ള ബജറ്റ്, അതനുസരിച്ചിട്ടുള്ള ഉദ്യമങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നു. 1969 പുറത്തിറങ്ങിയ പുസ്തകത്തിൽ ദ ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ആ പുസ്തകത്തിലാണ് പീറ്റർ ഡക്കർ നോളജ് ഇക്കോണമി എന്ന പ്രയോഗം ആദ്യമായി നടത്തുന്നത്. 1982 ഓംനി എന്ന മാഗസിനിൽ വില്യം ഗിബ്സൺ സൈബർ സ്പേസ് എന്ന വാക്കുപയോഗിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർ ജീവിതത്തിൻ്റെ പൊതു ഇടങ്ങളിൽ നിന്നും പേരിൽ ഗേറ്റ്സ് എന്ന വാക്കുള്ള ഒരു മനുഷ്യൻ തുറന്നിട്ട ജാലകങ്ങളിലൂടെ ഒഴുകുമെന്നും അവരുടെ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും കാമത്തെയും ക്രോധത്തെയും ചിന്തകളെയും എല്ലാം അത്തരമൊരു തലത്തിൽ വിനിമയം ചെയ്യുമെന്നും നാം കരുതിയിരുന്നില്ല. വാക്കുകൾ, അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ, കവിതകൾ, അതിനും അപ്പുറത്ത് സർഗാത്മകതയുടെ എല്ലാ ആവിഷ്കാരങ്ങളും സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ആധുനികത എന്ന വാക്കിൽ, അതിനും അപ്പുറത്തുള്ള വാക്കുകളിൽ നാം വിശേഷിപ്പിക്കുന്ന പുരോഗമനപരമായ ചലനങ്ങളിൽ അതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നിയമം നിർമ്മിക്കുക എന്നത്
നിയമനിർമ്മാണങ്ങളാണല്ലോ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ജനതയുടെ സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾ അവരുടെ ശബ്ദങ്ങൾ അവരുടെ മാറ്റുലികൾ അതിനെ സഫലമാക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള തർജിമ സാധ്യമാകുന്നത് നിയമ നിർമ്മാണങ്ങളിലൂടെയാണ് ആ നിയമനിർമ്മാണങ്ങളിൽ പുരോഗമനാത്മകമായ സർഗാത്മകമായ ജനാധിപത്യത്തിന് പ്രായപൂർത്തിയാകുന്നു എന്ന അഭിമാനത്തോടെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങളുടെ മഹാപാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ നിയമനിർമ്മാണത്തിനായി ഇടപെടുന്ന മനുഷ്യരുടെ വൈജ്ഞാനിക ദാഹം ശമിപ്പിക്കുന്ന ഒരു കേവല സങ്കേതം എന്നതിനും അപ്പുറം അതിനെ കൂടുതൽ ജനകീയമാക്കാൻ നിയമനിർമ്മാണ പ്രക്രിയ ഏറ്റവും സാധാരണ മനുഷ്യനിലേക്ക് ചെന്നെത്തുന്ന ഏറ്റവും ദുർബലനായ ഈ സമൂഹത്തിൻ്റെ പുറമ്പോക്കിൽ തേഞ്ഞുപോയ നാണയങ്ങൾ പോലെ എറിയപ്പെട്ട ഏറ്റവും സാധാരണ മനുഷ്യനോടുള്ള അലിവിൻ്റെ അപാരത ഓരോ നിയമത്തിൻ്റെയും നിർമ്മാണ പ്രക്രിയയിൽ ഉണ്ടാകണം എന്ന നിയമനിർമ്മാണ സഭകളെയും അതിൽ പങ്കെടുക്കുന്നവരെയും നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു വൈജ്ഞാനിക രാഷ്ട്രീയ ജാഗ്രത സമ്മാനിക്കുന്ന സ്ഥലമാണ് നമ്മുടെ നിയമസഭാ ലൈബ്രറി ദിവാന്റെ കാലത്ത് ആരംഭിച്ച ആ ലൈബ്രറി 100 വർഷങ്ങൾ താണ്ടി അതിൻ്റെ യാത്ര തുടരുമ്പോൾ ആ ലൈബ്രറിയുടെ ശതാബ്ദിയുടെ നിറവ് പങ്കുവയ്ക്കാൻ ആലപ്പുഴയുടെ മണ്ണ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൽ പത്തനംതിട്ടയിലെ റാന്നിയുടെ MLA ആയിരിക്കുമ്പോഴും ആലപ്പുഴയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടന്നു തുടങ്ങിയ ഒരാൾ എന്ന തരത്തിൽ ഈ നാടിൻ്റെ പോരാട്ട പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരാൾ എന്ന തരത്തിൽ തീർച്ചയായും ചാരിതാർത്ഥ്യമുണ്ട് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ഒരുപാട് പേരുകൾ തിരുക്കൊച്ചി സഭയുടെ സ്പീക്കറായും വിദ്യാഭ്യാസ മന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന TM വഗീസ് ആധുനിക കേരളം രൂപപ്പെടുമ്പോൾ ചേർത്തലയിൽ KR ഗൗരിയമ്മ കായംകുളത്തേക്ക് വരുമ്പോൾ ഐഷ ബിവി ഐഷബായി കേരളത്തിൻ്റെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മന്ത്രി ചേർത്തലയിൽ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കായംകുളത്ത് TV തോമസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച നഫീസത്ത് ബിവി പിന്നീട് കേരളത്തിൻ്റെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറായി സാങ്കേതികമായി സ്പീക്കറുടെ ചുമതല വഹിച്ചതുകൊണ്ട് വേണമെങ്കിൽ കേരളത്തിൽ ഒരു വനിതാ സ്പീക്കറെന്നും വിശേഷിപ്പിക്കാവുന്ന നഫീസത്ത് ബിവി ശങ്കരനാരായണൻ തമ്പിയുടെ നാട് TM വർഗീസിനെ കുറിച്ച് ഞാൻ ആമുഖമായി പറഞ്ഞു VS അച്യുതാനന്ദൻ്റെ നാട് കേരളത്തിൻ്റെ ആദ്യത്തെ നിയമസഭയിലുണ്ടായിരുന്ന പ്രോലിറ്റേറിയൻ കവിതകൾ എഴുതിയ സുഗതൻ സാറിൻ്റെ നാട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ അതുവരെ രാജാവിൻ്റെയും പ്രജയുടെയും കഥ പറഞ്ഞിരുന്ന നാടകങ്ങളുടെ കാലത്ത് കാളിദാസൻ്റെയും ഭാസിൻ്റെയും എല്ലാം നാടകങ്ങളുടെ ഇടയിൽ നിന്ന് കറുത്ത മനുഷ്യന് കറമ്പന് മാലയ്ക്ക് ഒക്കെ കഥാപാത്രങ്ങളാകാൻ കരുത്തുണ്ട് എന്ന തെളിയിച്ച എഴുത്തുകാരൻ തോപ്പിൽ ഭാസി MLA ആയിരുന്നു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് വേദിയിൽ കറമ്പനും മാലയുമെല്ലാം കഥാപാത്രങ്ങളാകുമ്പോൾ ഞങ്ങൾക്കും മുഖക്കണ്ണാടിയിൽ നോക്കി സുന്ദരിയാണെന്ന് സ്വയം തിരിച്ചറിയാനും ഞങ്ങൾക്ക് കരയാൻ മാത്രമല്ല മുഷ്ടിയിരുട്ടാനും കൂലി ചോദിക്കാനും നിവർന്നു നിൽക്കാനും കരുത്തുണ്ട് എന്ന കേരളത്തിലെ ഒരുപാട് കറുത്ത മനുഷ്യർ തിരിച്ചറിഞ്ഞത് ആ നാടകത്തിലൂടെയായിരുന്നു നമ്മുടെ നാട് ആലപ്പുഴ ഈ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വിപ്ലവത്തിൻ്റെ വിപ്ലവം എന്ന വാക്കിനെ ഏതർത്ഥത്തിലെടുത്താലും അതിലെല്ലാം വലിയ തരത്തിൽ അക്ഷരങ്ങളാൽ ഇടപെട്ട ഒരു നാടാണ് ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് നാം ഈ ചർച്ചകൾക്ക് ഇന്ന് വേദിയൊരുക്കുന്നത് ആ പാരമ്പര്യം VSലൂടെ ദേശീയ നേതൃനിരയിലേക്ക് ഉയർന്ന AK ആന്റണിയിലൂടെ ആലപ്പുഴയ്ക്ക് തുടരാനായി അക്ഷരങ്ങൾക്ക് നിയമനിർമ്മാണം എന്ന വലിയ തരത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നമ്മുടെ ജനാധിപത്യം പൂർണ്ണമാകുന്ന പൂർണ്ണം എന്ന വാക്കിന് ഉപയോഗിക്കുന്നില്ല ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സഫലമായ ആവിഷ്കാരമായ നിയമനിർമ്മാണം ആ നിയമനിർമ്മാണങ്ങൾക്ക് ഊർജമാകാൻ
ചിലപ്പോൾ വഴികാട്ടിയാകാൻ എഴുത്തുകാരന് വാക്കുകൾക്ക് അതിൽ നിന്നും ചിതറുന്ന അഗ്നിക്ക് കഴിയും എന്ന് തന്നെയാണ് കാലം നമ്മുടെ മുമ്പിൽ തെളിയിച്ചിട്ടുള്ളത്. ഏത് നിയമനിർമ്മാണത്തെയും സമീപിക്കുമ്പോൾ ഒരു എം എൽ എ എന്ന തരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആലപ്പുഴയുടെ പ്രിയപ്പെട്ട കവി വയലാറിൻ്റെ വാക്കുകളാണ്. സ്നേഹിക്കയില്ലയാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബെന്യാമൻ വയലാറിനെ രണ്ട് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാം എന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സ്വീകരണ പ്രസംഗത്തിൽ, ഒരുപക്ഷെ വയലാർ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അടുത്ത കാലത്ത് കേട്ട പ്രസംഗങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായ കാന്തിയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് രണ്ട് വാക്കുകൾ കൊണ്ട് വയലാറിനെ വിശേഷിപ്പിക്കാം. ഒന്ന് വിപ്ലവം, രണ്ട് സ്നേഹം. ഞാനതിനെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ, ആ നിയമം ജനങ്ങൾക്കായി രൂപപ്പെടുത്തുമ്പോൾ, കുറച്ചുകൂടി പറഞ്ഞാൽ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നതിനെയാണ് നാം ചേർത്ത് പിടിക്കുന്നത് എങ്കിൽ, വയലാറിനെ മനുഷ്യൻ എന്നും സ്നേഹം എന്നും രണ്ട് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാം എന്ന് ഞാൻ കരുതുന്നു. അടിസ്ഥാനപരമായി മനുഷ്യനാണ് പ്രധാനം. അടിസ്ഥാനപരമായി മനുഷ്യർക്കിടയിൽ പുലരുന്ന സ്നേഹമാണ് പ്രധാനം. ആ മനുഷ്യരിലെയും ആ മനുഷ്യരുടെ ഹൃദയത്തിലൂടെ ഒഴുകിപ്പടരുന്ന സ്നേഹത്തിൻ്റെയും പുഴകൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? പുതിയ കാലത്ത് ഇവിടെ നീ ഉറങ്ങുമ്പോഴും നിൻ വാക്കുറങ്ങാതിരിക്കുന്നു എന്ന് എഴുതി വെക്കപ്പെട്ട എഴുത്തുകാർ മുമ്പേ നടന്നു എങ്കിൽ, എഴുത്തുകാരുടെ ശബ്ദങ്ങളെ, അവരുടെ ഒച്ചകളെ, അതിൻ്റെ മാറ്റൊലികളെ ഒക്കെ പകയുടെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ഭയപ്പെടുന്ന ഒരു കാലത്ത്, ഒരു വെടിയുണ്ടയിൽ അവസാനിച്ചാലും എൻ്റെ രക്തം സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്ന ധീരതയോടെ പറഞ്ഞ ഗൗരി ലങ്കേഷിനെ പോലുള്ള എഴുത്തുകാരുടെ ഒരു കാലത്ത്, ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന പ്രഗത്ഭരായ ആളുകളാണ് ഈ വേദിയിലുള്ളത്.